Dear students, we will start the 6th module. 6th module topics are algorithm for computer representation of a graph, algorithm for connectedness and components, spanning tree, shortest path algorithms. Okay. So, 6th module is very important. You already learned the things extended version aanu ibada nokkundu. Okay, for example, algorithm for computer representation of a graph, oru graph enginekkana represent cheyyunnathu ningal already 5th module il padichu. Pinne connectedness and components okke endha ningalku ariyam. Spanning tree padichu, shortest path nammal minimum cost spanning tree il okke nammal Prim's and Kruskal okke padichile. Adu pole algorithms um karyangalum okke varuna valare elupulla oru module aanu 6th module. Okay, so first question aanu algorithm for computer representation of a graph. Pakka theory topic aanu. Okay, appo algorithm for computer representation of a graph, oru graph computer il enganeyaanu nammal represent cheyyunnathu. So adhil aadi nammal endana algorithm aanu parayunnathu. So algorithm nu chendana, an algorithm is a step by step procedure for solving a certain mathematical problem. Alle namukku already athaya oru mathematical problem theruvaanengil adu solve cheyanulla step by step procedure aanu nammal algorithm nu parayunnathu. It consists of a set of instructions that when followed step by instructions നമ്മൾ ഓരോ അത് ഫോളോ ചെയ്യേണ്ട രീതിയുണ്ട് അല്ലേ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും ഓക്കെ എവറി സ്റ്റെപ്പ് ഇൻ ആൻ അൽഗോരിതം മസ്റ്റ് ബി പ്രിസൈസ്ലി ആൻഡ് അൺആംബിഗ്വസ്ലി ഡിഫൈൻ ആൻഡ് ആൻ അൽഗോരിതം മസ്റ്റ് ടെർമിനേറ്റ് ആഫ്റ്റർ ഹാവിംഗ് സോൾവ് ദ ഗിവൺ പ്രോബ്ലം ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് അപ്പോൾ ഈ അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പിനും എന്തുണ്ടാവും അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം അല്ലേ ഓരോ സ്റ്റെപ്പിനും ഓരോ അർത്ഥം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അൺആംബിഗ്വസ് ആയിരിക്കണം അതുപോലെ തന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിലെ അൽഗോരിതം എന്ത് ചെയ്യണം ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സീരിയൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു അൽഗോരിതം എടുത്തേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സ്റ്റാർട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് ആ റീഡ് ടു നമ്പേഴ്സ് എ കോമ ബി ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ് ആ പെർഫോം ദ ഓപ്പറേഷൻ സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി നാലെന്താണ് പ്രിൻറ്റ് സമ്മ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സ്റ്റോപ്പ് സോ ഇവിടെ എന്താണ് ഇൻപുട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പ് അഞ്ചോ ആറോ സ്റ്റെപ്പിലായിട്ട് ആ ഒരു പ്രോബ്ലം ആ സമ്മ് ചെയ്യാന്നുള്ള പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടി ഓരോ സ്റ്റെപ്പും എന്താണ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് എന്ത് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ എവറി അൽഗോരിതം മസ്റ്റ് ഹാവ് ഫൈവ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എല്ലാ അൽഗോരിതത്തിനും അഞ്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ഉള്ളത് എന്തൊക്കെയാണ് നോക്കിയത് ഫൈനൈറ്റ്നെസ് ഡെഫിനിറ്റ്നെസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ഇഫക്റ്റീവ്നെസ് എന്താണ് ഫൈനൈറ്റ്നെസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒന്നിയോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ എത്ര ആയിക്കോട്ടെ പക്ഷെ അത് ഫൈനൈറ്റ് ആയിരിക്കണം അല്ലാണ്ട് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല പിന്നെ ഡെഫിനിറ്റ്നെസ് എന്താ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം ഇൻപുട്ട് അപ്പോൾ നമ്മുടെ മുമ്പത്തെ നമ്മൾ പറഞ്ഞ സം ഓഫ് ടു നമ്പേഴ്സിലാണെങ്കിൽ ഇൻപുട്ട് എന്താ എയും ബിയും അപ്പോൾ അൽഗോരിതത്തിന് ഒരു ഇൻപുട്ട് കാണണം അൽഗോരിതം തീർച്ചയായും ഒരു ഔട്ട്പുട്ട് കാണണം ആൻഡ് എഫക്റ്റീവ്നെസ് അതായത് ആ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അതുവഴി കിട്ടണം ഓക്കെ ആ അൽഗോരിതം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് നമുക്കറിയാം ഒരു അൽഗോരിതത്തെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം ദ സ്റ്റെപ്സ് മേ ബി റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഞാനിപ്പോൾ പറഞ്ഞ സം ഓഫ് ടു നമ്പേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു അൽഗോരിതത്തെ റെപ്രസെൻറ്റ് ചെയ്യാം രണ്ട് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലാംഗ്വേജ് രൂപത്തിൽ നമ്മൾ ചിലവർ അൽഗോരിതം എഴുതുന്നത് പ്രോഗ്രാമിൻ്റെ ഒരു മിനി വേർഷനായിട്ടാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ രൂപത്തിൽ നമുക്ക് അൽഗോരിതം റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്ലോ ചാർട്ട് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് അൽഗോരിതത്തെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ദ ടു മെയിൻ ക്രൈറ്റീരിയ ഫോർ എഫിഷ്യൻസി ഓഫ് ആൻ അൽഗോരിതം ആർ ദ മെമ്മറി ആൻഡ് ദ കമ്പ്യൂട്ടേഷൻ ടൈം റിക്വയർമെൻറ്റ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ സൈസ് ഓഫ് ദ ഇൻപുട്ട് സോ നമ്മളൊരു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി ഉള്ള രണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെയിൻലി മെമ്മറി ആൻഡ് കമ്പ്യൂട്ടേഷൻ ടൈമാണ് അതായത് മെമ്മറി മീൻസ് എത്ര സ്പേസ് ആ അൽഗോരിതം എക്സിക്യൂട്ട് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ അൽഗോരിതം എടുക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒത്തിരി വലിയ അൽഗോരിതം ആണതിനനുസരിച്ച് വലിയ പ്രോഗ്രാം ആണെങ്കിൽ ലൈൻ ഓഫ് കോഡ് കൂടുതലായിരിക്കും സോ മെമ്മറി ഒരുപാട് എടുക്കും അപ്പോൾ അത് എഫിഷ്യൻ്റ് ആണോ അല്ല സോ മെമ്മറി എപ്പോഴും കുറച്ചെടുക്കാൻ പാടും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ടൈം കോംപ്ലക്സിറ്റി ഒരുപാട് കൂടാൻ പാടില്ല അല്ലേ കമ്പ്യൂട്ടേഷൻ ടൈം ഒരുപാട് കൂടാൻ പാടില്ല വിത്ത് ലെസ് ടൈം നമുക്ക് എന്ത് ചെയ്യണം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടണം സോ ഇത്രയാണ് അൽഗോരിതം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അൽഗോരിതം എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് അൽഗോരിതത്തിനുള്ള ഫീച്ചേഴ്സ് പറയാം അൽഗോരിതം എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസിക്കുള്ള രണ്ട് മെയിൻ ക്രൈറ്റീരിയാസും പറയാം ഓക്കെ
സോ സെക്കൻഡ് ആണ് ഇൻപുട്ട്, കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഗ്രാഫ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻ അൽഗോരിതം ഹാസ് സം ഇൻപുട്സ് ദ ഡേറ്റ വിത്ത് വിച്ച് ദ അൽഗോരിതം ബിഗിൻസ്. അല്ലേ, എവറി അൽഗോരിതം ഹാസ് ദ ഇൻപുട്ട് ആണ്. എല്ലാ അൽഗോരിതം ഇൻപുട്ട് ഒന്നി ഒരു ഗ്രാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയഗ്രാഫ്സ് ഒക്കെ. ഡയഗ്രാഫ് മീൻസ് ഡയറക്റ്റ് ഡയറക്ഷൻ ഉള്ള ഗ്രാഫ്സ് ആയിരിക്കാം. എ ഗ്രാഫ് ഈസ് ജനറലി പ്രസന്റഡ് ടു ആൻഡ് ഇസ് സ്റ്റോർഡ് ഇൻ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ഫൈവ് ഫോംസ്. ഒരു കമ്പ്യൂട്ടറിൽ ഗ്രാഫിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന അഞ്ച് ഫോമിലായിരിക്കും. ഓക്കെ, അപ്പം ആ ഇപ്പം ഏത് അഞ്ച് രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഗ്രാഫിനെ സ്റ്റോർ ചെയ്യുകയും അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. എന്നു ആ അഞ്ചെണ്ണത്തിൽ ഏത് വേണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ദ ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രാഫ്. ഗ്രാഫിനെ ഡിപ്പെൻഡ് ഏത് ഗ്രാഫാന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ പ്രോബ്ലം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ ഗിവൺ പ്രോബ്ലം അനുസരിച്ച് നമുക്ക് ഏത് ആ അഞ്ചിൽ ഏത് രീതി വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. ദ ലാംഗ്വേജ്, the type of the machine, and whether or not the graph is modified during the computation. Computation സമയത്ത് ഗ്രാഫിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ടൈപ്പ് ഓഫ് ദ മെഷീൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് ഫോം അഞ്ച് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാതെ ഏത് രീതി വേണം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ആണ് അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ ഒരു ഗ്രാഫിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അഡ്ജസൻസി മെട്രിക്സ്. നിങ്ങൾ ഓൾറെഡി അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? എന്താ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, അഡ്ജസൻസി മെട്രിക്സ് എന്താണ്? ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക, 1, 2, 3, 4. ഇതിന് അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4 ആണെങ്കിൽ ഇങ്ങോട്ടും V1, V2, V3, V4, ഇങ്ങോട്ടും V1, V2, V3, V4. V1 അഡ്ജസ്റ്റ് ഏതൊക്കെയാണ്? V2 V3. സോ V2 V3 1 കൊടുക്കും, ബാക്കി 2 0 കൊടുക്കും. V2 അഡ്ജസ്റ്റ് ഏതൊക്കെയാണ്? V1 V4. സോ V1 V4 1 കൊടുക്കും, ബാക്കി 2 0 കൊടുക്കും. V3 അടുത്ത് ഏതൊക്കെയാണ്? V1 V4, ബാക്കി 2 0 കൊടുക്കും. V4 V3 V2 V3 V2, ബാക്കി 2 0 കൊടുക്കും. ഓക്കെ, അപ്പോൾ രണ്ടടുത്ത് നമ്മൾ വേർട്ടെക്സ് ആയിരിക്കും നമ്മൾ അഡ്ജസൻസി മെട്രിക്സിൽ നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ അഡ്ജസൻസി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് X of G എന്നാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് 5th മൊഡ്യൂളിൽ. ഓക്കെ, so the most popular form in which a graph or digraph is fed to a computer is adjacency matrix. nammal commonly aayittu allengil popular aayittu nammal oru graph ne allengil digraph ne computer like fed cheynathu allengil store cheynathu adinte adjacency matrix inde roopathil aayirikkum. so it is an n by n binary matrix X of G which is used for representing G during input, storage and output. graph ne input cheyanum സ്റ്റോർ ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് ആണ്. നമുക്കതിനെ ബൈനറി മെട്രിക്സും പറയാൻ കാര്യം, വൺസും സീറോസും മാത്രമേ ഉള്ളൂ അതിൽ. ആൻഡ് ഇസ് എൻ ബൈ എൻ മെട്രിക്സ്. വൈ ഇറ്റ് ഈസ് കോൾഡ് എസ് എൻ ബൈ എൻ മെട്രിക്സ്? അവിടെ നമ്മൾ വേർട്ടെക്സിനാണ് എന്നു പറയുന്നത് അല്ലേ. അപ്പം റോയിലും കോളത്തിലും എല്ലാം നമ്മൾ വേർട്ടെക്സ് തന്നെയാണ്. ഇവിടെയും വേർട്ടെക്സ് ആണ്, ഇവിടെയും വേർട്ടെക്സ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിനെ n by n മെട്രിക്സ് അല്ലെങ്കിൽ ബൈനറി മെട്രിക്സ് എന്നൊക്കെ പറയുന്നത്. സിൻസ് ഈച്ച് ഓഫ് ദ n² എൻട്രീസ് ഈസ് ഏതർ 0 or 1, ഇറ്റ് റിക്വയർസ് n² ബിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി. നമുക്കറിയാം ഇവിടെ റോസ് ആയാലും കോളംസ് ആയാലും എല്ലാം എന്താണ്? വേർട്ടെക്സ് ആണ് അല്ലേ. ഇവിടെ V1 V2 V3, ഇവിടെയും V1 V2 അല്ലേ. അപ്പോൾ n² ബിറ്റ്സ് ആണ് ഇവിടെ നമുക്ക് എന്തിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. ഇറ്റ് റിക്വയർസ് n² ബിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി. ഓക്കെ, ബിറ്റ്സ് ക്യാൻ ബി പാക്ക്ഡ് ഇൻ ടു വേർഡ്സ്. ബിറ്റ്സിനെ നമുക്ക് എങ്ങനെയും പാക്ക് ചെയ്യാൻ പറ്റും? വേർഡ്സിൻ്റെ രൂപത്തിലും പാക്ക് ചെയ്യാൻ പറ്റും. ലെറ്റ് W be ദ വേർഡ് ലെങ്ത്. അതായത് ഒരു നമ്പർ ഓഫ് ബിറ്റ്സിനെ കമ്പ്യൂട്ടർ വേർഡിനെയാണ് നമ്മൾ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. എത്ര ബിറ്റ്സ് ഒരു കമ്പ്യൂട്ടർ വേർഡിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ലെറ്റ് W be ദ വേർഡ് ലെങ്ത് ആൻഡ് N be ദ നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻ ദ ഗ്രാഫ്. ദെൻ ഈച്ച് റോ ഓഫ് X of G മേ ബി റിട്ടൺ ആസ് എ സീക്വൻസ് ഓഫ് N bits ഇൻ N by W വേർഡ്സ്. ഓക്കെ, ഇത് ഓർത്തിരിക്കണം. അതായത് നമ്മൾ വേർഡ് ലെങ്ത് നമ്മൾ മെട്രിക്സിൻ്റെ ഓരോ റോയെയും നമുക്ക് N bits സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ വേർഡ് ലെങ്ത് നമ്മൾ W എന്ന് എടുക്കുന്നു, വെർട്ടെക്സിൻ്റെ എണ്ണം നമ്മൾ N എന്ന് എടുക്കുന്നു. സോ ഓരോ റോയെയും നമുക്ക് N bits സീക്വൻസ് ഓഫ് N bits എന്തായിട്ട് എടുക്കാൻ പറ്റും? ആ രീതിയിൽ നമുക്ക് റോയെ എഴുതാനായിട്ട് പറ്റും. സോ അതായിരിക്കും N by W വേർഡ്സ് ആയിരിക്കും. അതെ, ദൻ ഈച്ച് റോ ഓഫ് ദ X of G. X of G മീൻസ് അഡ്ജസൻസി മെട്രിക്സ് മേ ബി റിട്ടേൺ ആസ് എ സീക്വൻസ് ഓഫ് N bits ഇൻ N by W വേർഡ്സ്. N by W ഡിനോട്ട്സ്
അപ്പർ ബൗണ്ടാണ്. ദ അപ്പർ ബൗണ്ട് ഓഫ് എൻ ബൈ ഡബ്ല്യൂ ഡിനോട്ട്സ് സ്മോളസ്റ്റ് ഇൻറ്റിജർ നോട്ട് ലെസ് ദാൻ എൻ ബൈ ഡബ്ല്യൂ. ദ നമ്പർ ഓഫ് വേർഡ്സ് റിക്വയർഡ് ടു സ്റ്റോർ ദ അഡ്ജസൻസി മെട്രിക്സ്. അപ്പം നമ്മൾ ഓൾറെഡി എത്ര ബിറ്റ്സ് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു, എൻ സ്ക്വയർ. ഇനി അത് വേർഡ്സിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ എൻ ഇൻറ്റു എൻ ബൈ ഡബ്ല്യൂ ആയിരിക്കും. സോ ഒരു അഡ്ജസൻസി മെട്രിക്സിൽ ബിറ്റ്സിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ എൻ സ്ക്വയർ ബിറ്റ്സ് ഓഫ് മെമ്മറി വേണം. അതല്ല, വേർഡ്സിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ അഡ്ജസൻസി മെട്രിക്സിന് സ്റ്റോർ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് വേർഡ്സ് വേണം, എൻ ഇൻറ്റു എൻ ബൈ ഡബ്ല്യൂ. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസൻസി മെട്രിക്സ് വഴി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് സേവ് സ്റ്റോറേജ് സ്പേസ്. ഓക്കെ, നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുറേ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി ആൻഡ് കമ്പ്യൂട്ടേഷൻ ടൈം ആയിരിക്കും. എക്സ് ഓഫ് ജി ക്യാൻ ബി ഡിഫൈൻഡ് ഫോർ ഗ്രാഫ് വിത്തൗട്ട് പാരലജസ്. പാരലജസ് ഇല്ലാത്ത ഗ്രാഫുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡ്ജസൻസി മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓൾറെഡി അത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. സോ കമ്പ്യൂട്ടറിൽ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബിറ്റ്സിൻ്റെ രൂപത്തിലാണെങ്കിൽ എൻ സ്ക്വയർ ബിറ്റ്സ് ഓഫ് മെമ്മറിയും, അതുപോലെ തന്നെ വേർഡ്സിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ എൻ ഇൻ എൻ ബൈ ഡബ്ല്യൂ വേർഡ്സും സ്റ്റോറേജാണ് വരുന്നതെന്ന് പറയണം. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയണം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സൊക്കെ വരച്ച് കാണിക്കും. അത് സിമ്പിളാണ്. ാണ് ഇൻസിഡൻസ് മെട്രിക്സ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ഇൻസിഡൻസ് മെട്രിക്സ് എന്താണ്, ഒരു വേർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് വരുന്നുണ്ടെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പം അഡ്ജസൻസി മെട്രിക്സിൽ റോയും കോളവും നമുക്ക് വേർട്ടെക്സുകളായിരുന്നുവെങ്കിൽ ഇൻസിഡൻസ് മെട്രിക്സിൽ എങ്ങനെയാണ്, റോയിൽ മൊത്തം എന്തായിരിക്കും, വേർട്ടെക്സ് ആയിരിക്കും. കോളത്തിൽ മൊത്തം എന്തായിരിക്കും, എഡ്ജസ് ആയിരിക്കും അല്ലേ. കാര്യം ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരു വേർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ ആൻ ഇൻസിഡൻസ് മെട്രിക്സ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിൻ്റെ സ്റ്റോറിങ്ങിനും റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് മെട്രിക്സ് യൂസ് ചെയ്യാറുണ്ട്, ഇൻസിഡൻസ് മെട്രിക്സും യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് റിക്വയർസ് എൻ ഇൻ ടു ഈ ബിറ്റ്സ് ഓഫ് സ്റ്റോറേജ് വിച്ച് മൈറ്റ് ബി മോർ ദാൻ ദ എൻ സ്ക്വയർ ബിറ്റ്സ് ഫോർ ആൻ അഡ്ജസൻസി മെട്രിക്സ് എക്സ് ഓഫ് ജി, ബിക്കോസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഈസ് യൂഷ്വലി ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് വേർട്ടിസസ് എൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ മുമ്പേ പറഞ്ഞു അഡ്ജസൻസി മെട്രിക്സിൽ എൻ സ്ക്വയർ ബിറ്റ് ആണ്. പക്ഷേ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു വേർട്ടെക്സിലോട്ട് എത്ര എഡ്ജസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ വേർട്ടെക്സിനെ നമുക്ക് എൻ എന്നും എഡ്ജസിനെ നമുക്ക് ഇ എന്നും കൊടുത്താൽ ഇവിടെ എത്ര ബിറ്റ്സ് വേണ്ടി വരും സ്റ്റോർ ചെയ്യാൻ, എൻ ഇൻ ടു ഇ. നമ്മുടെ എക്സ് ഓഫ് ജി അഡ്ജസൻസിയിലായിരുന്നെങ്കിലോ എൻ സ്ക്വയർ, ഇവിടെ എൻ ഇൻറ്റു ഇ വരും. കാര്യം എപ്പോഴും വേർട്ടെക്സിനേക്കാളും എന്ത് കൂടുതലായിരിക്കും, എഡ്ജസ് കൂടുതലായിരിക്കും. സോ ഇവിടെ അഡ്ജസൻസി മെട്രിക്സിനേക്കാൾ കൂടുതൽ സ്പേസ് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സ് ആൻഡ് സ്വിച്ചിങ് നെറ്റ്വർക്ക്സിലൊക്കെയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ സ്റ്റോറേജ് സ്പേസാണ്. കാര്യം നമ്പർ ഓഫ് എഡ്ജസ് എപ്പോഴും വേർട്ടെക്സിനേക്കാളും കൂടുതലായതുകൊണ്ട് എൻ ഇൻറ്റു ഈ ബിറ്റ്സ് ഓഫ് മെമ്മറി സ്പേസ് ആയിരിക്കും ഇത് സ്റ്റോറേജിനായിട്ട് വേണ്ടി വരുന്നത്. സോ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞ പോലെ ഒരു പിന്നെ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഒക്കെ വരച്ച് കാണിക്കാം. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഫിഫ്ത് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ അടുത്തയാണ് എഡ്ജ് ലിസ്റ്റിംഗ്. വളരെ എളുപ്പം. സോ ഇറ്റ് ഇൻക്ലൂഡ് പാരലൽ എഡ്ജസ് ആൻഡ് സെൽഫ് ലൂപ്പ് ഇൻ ദ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എഡ്ജ് ലിസ്റ്റിങ്ങിനകത്തൊരു ഗുണമെന്ന് വെച്ചാൽ അവിടെ പാരലൽ എഡ്ജസും അതുപോലെ തന്നെ സെൽഫ് ലൂപ്പ് ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓർത്തോണം, അഡ്ജസൻസിയിൽ നമുക്ക് പാരലൽ എഡ്ജസ് പറ്റത്തില്ലായിരുന്നു. പിന്നെ എഡ്ജ് ലിസ്റ്റിങ്ങിൽ സെൽഫ് ലൂപ്പും പാരലജിസും ഒക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഓരോ വേർട്ടെക്സിനെയും ലേബൽ ചെയ്യാനുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ബി ആയിരിക്കട്ടെ. ദ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു ലേബൽ ഈച്ച് വേർട്ടെക്സ് ഈസ് ബി. നമുക്കറിയാം ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ രണ്ട് വേർട്ടെക്സിനും കോമൺ ആയിരിക്കും എപ്പോഴും അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോറേജ് എഡ്ജ് ലിസ്റ്റിങ്ങിൽ വരുന്നത് ടു ഇ ഇൻറ്റു ബി ആയിരിക്കും. നോക്കിക്കൊള്ളുക, ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ എഡ്ജ് എന്ന് പറഞ്ഞത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എഡ്ജ്, ഈ എഡ്ജ് ഈ വി വണ്ണിനും കോമൺ ആണ്, വി ടുവിനും കോമൺ ആണ്. സോ നമ്മൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ വേർട്ടെക്സിനെയും ലേബൽ ചെയ്യാനുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ബി ആണെങ്കിൽ ഈച്ച് എഡ്ജ് രണ്ട് വേർട്ടെക്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്ര ബിറ്റ്സ് സ്റ്റോറേജ് വേണം, ടു ഇ ഇൻ ടു ബി ബിറ്റ്സ് ആയിരിക്കും വേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു ലേബൽ ഈച്ച് വേർട്ടെക്സ് ഈസ് ബി. ഓരോ വേർട്ടെക്സിന് ലേബൽ ചെയ്യാനുള്ള നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എണ്ണം ബി ആണ്. സോ ഓരോ എഡ്ജും രണ്ട് വേർട്ടെക്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരേപോലെ വരുന്നത് കൊണ്ട് സിൻസ് ഈച്ച് ഓഫ് ദ ഈ എഡ്ജസ് റിക്വയേഴ്സ്
two labels. That means രണ്ട് vertices. The total storage requirement 2e into b bits ആയിരിക്കും. Okay. അഡ്വാൻറ്റേജ് എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ഫോർ സ്റ്റോറിംഗ് ഗ്രാഫ് ഹൂസ് അഡ്ജസൻസി മെട്രിക്സ് ഈസ് സ്പാർസ്. ഓക്കെ, അതായത് നമുക്ക് പാരലൽ എഡ്ജസ് കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേസിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് ലിസ്റ്റിംഗ് വളരെ യൂസ്ഫുൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആസ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ ഇൻപുട്ടിങ് എ ഗ്രാഫ് ബട്ട് ദ സ്റ്റോറേജ് റിട്രീവൽ ആൻഡ് മാനിപ്പുലേഷൻ അതിനകത്തുള്ള മാനിപ്പുലേഷൻസ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ആണെങ്കിലൊക്കെ അപ്ഡേഷൻസ് ഒക്കെ എന്തായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് എഡ്ജ് ലിസ്റ്റിംഗ്? നിങ്ങൾക്ക് ഓൾറെഡി അഡ്ജസൻസി ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ്, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം, മെട്രിക്സ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ അറിയാം. ബട്ട് എഡ്ജ് ലിസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ഗ്രാഫ് തരികയാണ്. ഇവിടെ നിങ്ങൾ ഗ്രാഫ് നോക്കി അറിയാം എത്ര വേർട്ടെക്സ് ഉണ്ട്. 1, 2, 3, 4, 5. എന്നിട്ട് 1-ന്ന് 2-ലോട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, 2-ന്ന് 1-ലോട്ട് കൊടുത്തിട്ടുണ്ട്, 5-ന്ന് 2-ലോട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, 3-ന്ന് 3-ലോട്ട് ഒരു സെൽഫ് ലൂപ്പ്, 3-ന്ന് 2-ലോട്ട്, 2-ന്ന് 4-ലോട്ട്, 3-ന്ന് 4-ലോട്ട്, 4-ന്ന് 1-ലോട്ട്, 4-ന്ന് വീണ്ടും 1-ലോട്ട്. ഓക്കെ, അപ്പോൾ എഡ്ജ് ലിസ്റ്റിംഗ് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് എഡ്ജസ് അങ്ങ് എഴുതുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ ആദ്യം 1-ന്ന് തുടങ്ങുക, 1-ന്ന് എങ്ങോട്ടാണ് പോയേക്കുന്നത്, 2-ലോട്ട്. സോ ഒരെണ്ണമാണ് 1, 2. അടുത്ത 1-ന്ന് തന്നെ നോക്കാം, 1-ന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? 1-ന്ന് വേറെ എങ്ങോട്ടും പോകുന്നില്ല, വരുന്നതേ ഉള്ളൂ, അപ്പോൾ അത് വിട്ടേക്കാം. അടുത്ത് 2 എടുക്കാം, 2-ന്ന് എങ്ങോട്ടൊക്കെ പോകുന്ന നോക്കാം, 2-ന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, 2-ന്ന് 1-ലോട്ടും പോകുന്നുണ്ട്, 2-ന്ന് 4-ലോട്ടും പോകുന്നുണ്ട്. സോ 2-ന്ന് 1-ലോട്ടും പോകുന്നുണ്ട്, 2-ന്ന് 4-ലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ 2-ന്റെ കഴിഞ്ഞു. ഇനി 3 നോക്കിക്കേ, 3-ന്ന് 3-ലോട്ട് തന്നെ പോകുന്നുണ്ട്, ദെൻ 3-ന്ന് 2-ലോട്ട് പോകുന്നുണ്ട്, ദെൻ വേറെ ഒന്നുമില്ല. ഇനി 4 നോക്കി, 4-ന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, 4-ന്ന് 1-ലോട്ട് പോകുന്നുണ്ട്, വീണ്ടും 4-ന്ന് 1-ലോട്ട് പോകുന്നുണ്ട്, ദെൻ വേറെ ഒന്നുമില്ല. ഇനി 5-ന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്, 5-ന്ന് 2-ലോട്ട് പോകുന്നുണ്ട്. കണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതാം കേട്ടോ, ഡയറക്ഷൻ അനുസരിച്ച് ഇഷ്ടമുള്ളതെല്ലാം എഴുതാം. ഓക്കെ, ഏതെങ്കിലും പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തിരുന്നാണ്. സോ ഒന്ന് ഇതാണേ, 1-ന്ന് 2-ലോട്ട് കണ്ടോ, 2-ന്ന് 50, 2-ന്ന് കേട്ടോ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്, 5-ന്ന് ഇങ്ങോട്ട്. അങ്ങനെ ആ ഡയറക്ഷൻ അനുസരിച്ച് ജസ്റ്റ് എഡ്ജസ് അങ്ങ് ലിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, അഡ്ജസൻസി മെട്രിക്സിൽ എൻ സ്ക്വയർ ബിറ്റ്, ഇൻസിഡൻസിൽ എത്രയായിരുന്നു, ഇൻസിഡൻസ് മെട്രിക്സിൽ എത്രയായിരുന്നു, ഇൻസിഡൻസിൽ 2n ഇൻറ്റു e, ഇതാണ്ട് അഡ്ജസൻസിൽ എൻ സ്ക്വയർ, വേർഡ് ലെങ്തിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ n ഇൻറ്റു n/w, ദെൻ ഇൻസിഡൻസിൽ n ഇൻറ്റു e, ദെൻ എഡ്ജ് ലിസ്റ്റിംഗിൽ 2e ഇൻറ്റു b. സോ നെക്സ്റ്റ് ആണ് 2 ലീനിയർ അറേ. ഓക്കെ, നെക്സ്റ്റ് 2 ലീനിയർ അറേ. എ സ്ലൈറ്റ് വേരിയേഷൻ ഓഫ് എഡ്ജ് ലിസ്റ്റിംഗ് ഈസ് ടു റെപ്രസെൻറ്റ് ദ ഗ്രാഫ് ബൈ 2 ലീനിയർ അറേ. ജസ്റ്റ് എഡ്ജ് ലിസ്റ്റിങ്ങിൻ്റെ ചെറിയൊരു വേരിയേഷനാണ് ഈ 2 ലീനിയർ അറേ എന്ന് പറയുന്നത്. അവിടെ ഒന്നുമില്ല, ദേ നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് വെച്ച് തന്നെ പറയാം. 2 ലീനിയർ അറേയിൽ 2 അറേ കാണും, നമുക്ക് എഫ് എന്നും എച്ച് എന്നും കൊടുക്കാം. 2 ലീനിയർ അറേ മീൻസ് 2 അറേ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അറേക്ക് ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കിയാൽ, എഫ് എന്നും എച്ച് എന്നും പേര് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ കണ്ടോ, 1, 2 അല്ലേ, അപ്പോൾ 1 ഇവിടെ എഴുതും, 2 ഇവിടെ എഴുതും. ഓക്കെ, കോമ, അടുത്ത ഏതാ, 2-ന്ന് 1, അപ്പോൾ 2-ന്ന് 1, അടുത്ത് 2-ന്ന് 4, 2-ന്ന് 4 കണ്ടോ, അടുത്ത എന്താ, 3-ന്ന് 3, സോ 3-ന്ന് 3, അടുത്ത ഏതാ, 3-ന്ന് 2, സോ 3-ന്ന് 2. അപ്പോൾ 1, 2 എന്നൊരു എഡ്ജ് ഉണ്ട് എങ്കിൽ, ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് എങ്കിൽ 2 അറയാക്കും. ഫസ്റ്റ് ഇതിനെ ഇവിടെ എഴുതും, അടുത്തതിനെ ഇവിടെ എഴുതും. എന്നിട്ട് ഫോർ ഈ ഇതിൻ്റെ അർത്ഥം എന്താ, 1-ന്ന് 2-ലോട്ട് ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. കണ്ടോ, ഈ എഡ്ജിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ, 2-1 എന്ന് വെച്ചാൽ 2-ന്ന് 1-ലോട്ട് ഒരെണ്ണം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എഫ് 1, എഫ് 2, എക്സെട്ര, എഫ് ഇ വരും, എച്ച് എന്നൊരു അറിയണം, അതായത് h1, h2, etc. എത്ര വേർട്ടെക്സ് ഉണ്ടോ അതെല്ലാം ആയിരിക്കും അവിടെ വരുന്നത്. ഈ ചെൻട്രി ഇൻ ദീസ് അറേ ഈസ് എ വേർട്ടെക്സ് ലെവൽ. ഈ എഫിനകത്ത് എച്ചിനകത്ത് വരുന്ന എല്ലാം എന്താണ്, വേർട്ടെക്സ് ആണ്. അപ്പോൾ എഫിൽ നിന്ന് എച്ചിലോട്ട് ഇപ്പോൾ എഫിൽ 1 എന്നും പിന്നെ എച്ചിൽ 2 എന്നും കിടപ്പുണ്ടെങ്കിൽ, ഇവിടെ എഫ് എച്ച്,
ഇവിടെ 1 ഇവിടെ 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം ആ വെർട്ടെക്സ് v1 ഉം കാണും v2 ഉം കാണും 1 ൽ നിന്ന് 2 ലോട്ട് എണ്ണം കാണും ഇവിടെ 3 ഇവിടെ 4 എന്ന് വെച്ചാൽ എന്താ അർത്ഥം v3 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് കാണും v3 ന്ന് ആ എങ്ങോട്ട് കാണും v4 ലോട്ട് ഒരു എഡ്ജ് കാണും എന്നാണ് അതിന്റെ അർത്ഥം ഓക്കേ അപ്പോൾ ഈച്ച് എൻട്രിയും ദീസ് ആർ ഈ അറേയിലെ ഓരോ എൻട്രി എന്തായിരിക്കും ഓരോ വെർട്ടെക്സ് ആയിരിക്കും ദൈത്ത് എഡ്ജ് ഇ ഈസ് ഫ്രം വെർട്ടെക്സ് fi ടു വെർട്ടെക്സ് hp ഇഫ് g ഈസ് എ ഡയഗ്രാഫ് ഇഫ് g ഈസ് അൺഡിറക്റ്റഡ് EIS between FI and HI. Okay. ഇപ്പോൾ ഒരു ഡയറക്റ്റർ ഗ്രാഫ് ആണ് എങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റർ ഗ്രാഫ് അല്ല എങ്കിൽ നമുക്ക് പിന്നെ ഡയറക്ഷൻ ഇല്ലാത്ത രീതിയിൽ എഴുതാം സോ ഡയറക്റ്റർ ഗ്രാഫ് ആണ് എങ്കിൽ എന്ത് ചെയ്യും ആ F1 നിന്ന് H1 F2 H2 അങ്ങനെ ആ ലീനിയർ അറേസിൽ ഓരോ വെർട്ടെക്സ് തമ്മിൽ എന്ത് കാണും ഓരോ എഡ്ജ് കാണും ഓക്കെ നമ്മൾ മുമ്പ് എഴുതിയ പടം തന്നെ ഈ രൂപത്തിൽ എഴുതിയേക്കുന്നു ഓക്കെ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കണ്ടോ 1 2 സോ 1 2 സോ 1 ഇവിടെ എഴുതി 2 ഇവിടെ എഴുതി കണ്ടോ ഇത് അടുത്ത് നോക്ക് 2 നോക്ക് 2 എങ്ങോട്ടാണ് പോയിരിക്കുന്നത് 4 മാത്രമല്ലേ ഉള്ളൂ 2 1 ഉണ്ട് സോ 2 1 2 4 അടുത്ത് 3 എടുക്കുമ്പോൾ 3 3 സെൽഫ് ലൂപ്പ് പിന്നെ 3 2 4 ഉണ്ട് 3 2 ഉണ്ട് 3 4 ഉണ്ട് ഇനി 4 എടുത്താൽ 4 1 ഉണ്ട് 2 1 1 ഉണ്ട് കേട്ടോ അപ്പോൾ 1 പിന്നെ 5 2 ഇങ്ങനെ എഴുതുന്നു രണ്ട് അറയിലായിട്ട് എഡ്ജ് ലിസ്റ്റിങ്ങിൻ്റെ വേറൊരു വേർഷൻ ആണെന്നുള്ളതേ ഉള്ളൂ സോ നമ്മൾ പറഞ്ഞു എഡ്ജ് ലിസ്റ്റിംഗ് നമ്മൾ ടു ലീനിയർ അറേയിലുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ സോർട്ടിംഗ് വെയ്റ്റഡ് ഗ്രാഫ് ഓക്കെ വെയ്റ്റഡ് ഗ്രാഫ് മീൻസ് ഓരോ എഡ്ജിനകത്തും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും ഡയറക്റ്റഡ് ഗ്രാഫ് മീൻസ് ആ എഡ്ജിനകത്ത് ഡയറക്ഷൻ കാണിക്കും ഓക്കെ അപ്പം വെയ്റ്റഡ് ഗ്രാഫ്സുകളൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് കൺവീനിയൻ്റ് ആണ് ഇത് നമ്മൾ ടു ലീനിയർ അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ആണ് സക്സസർ ലിസ്റ്റിംഗ് So, here representing each vertex k by a linear array, k is equal to 1 to n. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ പടം തന്നെയാണ് ഇവിടെ ആ ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ വേർട്ടെക്സ് നോക്കി അറിയാം 1 2 3 4 5 5 വേർട്ടെക്സ് ഉണ്ട് അപ്പോൾ സക്സസർ ലിസ്റ്റിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വേർട്ടെക്സ് എടുക്കും അതാണ് കെ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വേർട്ടെക്സ് എടുക്കാം അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് വേർട്ടെക്സ് എടുക്കുമ്പോൾ 1 എന്നിട്ട് നമ്മളൊരു കോളൺ ഇടും എന്നിട്ട് അതിൻ്റെ സക്സസേഴ്സ് ഏതൊക്കെയാണോ അതിനെ അടുത്ത വേർട്ടെക്സ് ആയിട്ട് എഴുതും ഫോർ എക്സാമ്പിൾ 1 എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ പ്രത്യേകത എന്താണ് 1 സക്സസർ ഏതാണ് 1 ഇതാണെങ്കിൽ 1 ഏതൊക്കെ പോകുന്നുണ്ട് 2 പോകുന്നുണ്ട് 2 മാത്രമേ പോകുന്നുള്ളൂ സോ 1 എന്ന് എഴുതിയിട്ട് 2 എന്നിടും ദാറ്റ് മീൻസ് 1 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് ഏത് വേർട്ടെക്സിലോട്ട് മാത്രമേ ഒരു എഡ്ജുള്ളൂ 2 സോ അടുത്ത് നോക്കേ 2 എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കും നിങ്ങൾ പറഞ്ഞേ 2 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് അടേ 2 എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ എഡ്ജ് പോകുന്നുണ്ട് നോക്കിക്കാണ്ട് 1 പോകുന്നുണ്ട് പടം നോക്കി അറിയാം കേട്ടോ 1 പോകുന്നുണ്ട് 4 പോകുന്നുണ്ട് ദെൻ എങ്ങോട്ട് പോകുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പം 2 എന്ന് പറയുന്നതിൻ്റെ സക്സസ് ഏതൊക്കെയാണ് 1 4 ഇനി 3 നോക്കിക്കേ 3 3 തന്നെ ഉണ്ട് സോ 3 3 3 3 ഇതില്ല ഇങ്ങനെയാണേ 3 3 പിന്നെ നോക്കി 3 2 സോ 3 2 ഇതേ 3 4 കണ്ടോ സോ 3 3 2 3 3 2 4 ഓക്കെ ദെൻ 4 എങ്ങോട്ടൊക്കെ ഉണ്ട് നോക്കിക്കേ 4 1 2 ഉണ്ട് അല്ലേ സോ കണ്ടോ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് 4 1 സോ 4 1 1 ഇനി 5 എങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ 5 2 മാത്രമേ ഉള്ളൂ സോ 5 2 കണ്ടോ ഓക്കെ സോ ഫോർ ആൻ അൺഡിറക്റ്റഡ് ഗ്രാഫ് ഓൾ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആർ ഇമ്മീഡിയറ്റ് സക്സസസ് അപ്പോൾ ഇത് ഡയറക്റ്റ് ഗ്രാഫിൻ്റെ കേസിലായ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ എഴുതുന്നത് ഇനി ഒരു അൺഡിറക്റ്റഡ് ഗ്രാഫ് ആയിരുന്നു എങ്കിൽ എല്ലാ അഡ്ജസൻറ്റ് വേർട്ടെക്സ് എന്താ n(1+DAV) വേർ ഡി എ വി ബി ദ ആവറേജ് ഡിഗ്രി ഓക്കെ ഓരോ വേർട്ടെക്സിൻ്റെയും ഡിഗ്രിയാണ് ഡി എ വി എങ്കിൽ ഇവിടെ ഓരോ വേർട്ടെക്സിലും ഒരു ഗ്രാഫിൻ്റെ ഓരോ വേർട്ടെക്സിനുള്ള സ്റ്റോറേജ് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ n(1+DAV) ആയിരിക്കും നമ്മൾ ഈ സക്സസർ ലിസ്റ്റിംഗ് മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്രെഡ് ഫസ്റ്റ് സെർച്ചിനും ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനും ആയിരിക്കും ഓക്കെ ഒരു ഗ്രാഫിൻ്റെ BFS DFS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ സെർച്ചിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മെയിൻലി സക്സസർ ലിസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് സോ ദീസ് ആർ ദ 5 കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ് ഫോർ അല്ലെങ്കിൽ ഗ്രാഫ്സ് റെപ്രസെൻ്റ് ചെയ്യണം ഗ്രാഫ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യാനുള്ള 5 ഫോംസാണ് അഡ്ജസൻസി മെട്രിക്സ് ഇൻസിഡൻസ് മെട്രിക്സ് ദെൻ എഡ്ജ് ലിസ്റ്റിംഗ് ദെൻ ടു ലീനിയർ അറേ ആൻഡ് സക്സസർ ലിസ്റ്റിംഗ് ഓക്കെ
താങ്ക് യു.